ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഡി ഐ വൈ ഐഡിയ ആയിട്ടാണ്. ഡി ഐ വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ പാറ്റേൺ പേപ്പേഴ്സ് ഇല്ല, പാറ്റേൺ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രാപ്പ് ബുക്കിങ്ങിന് ജേർണലിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്ന പ്രിൻറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഇല്ലേ, അതാണ് നമ്മൾ ഡി ഐ വൈ ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പോകണം. അതും പെയിൻറ്റോ അങ്ങനെ ഒരു സാധനം യൂസ് ചെയ്യുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ എടുത്തിട്ടുള്ളത് പെയിൻറ്റൊന്നുമല്ല, നമ്മുടെ ടീ ആണ്. ടീ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ടീ ആണ്. കുറച്ച് വെള്ളത്തിൽ കുറച്ചധികം തേയിലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് അരിച്ചെടുത്തിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇതിന് ഇത് നമുക്ക് ഇതിൽ ഓരോ പാറ്റേണായിട്ട് വരച്ചു കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ മുന്നേ വിൻറ്റേജ് പേപ്പർ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഉപയോഗിച്ച സെയിം സംഭവമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ പാറ്റേണായിട്ട് ഇതിൽ വരച്ചു കൊടുക്കുന്ന അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്കൊരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കാം. ഇതാ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് അതുപോലെ എടുത്തിട്ട് ഡ്രൈ ആവാൻ വെക്കാം. ഇത് ഞാൻ A4 പേപ്പറാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. A4 പേപ്പർ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഞാനിങ്ങനെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഒക്കെ ഉണ്ട് കേട്ടോ, ഹിലു ബേബിൻ്റെ മ്യൂസിക്കാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹോം മെയ്ഡ് ആയിട്ടുള്ള പ്രിൻറ്റഡ് പേപ്പേഴ്സ് സാധാരണ യൂസ് ചെയ്യൽ ജേണലിങ്ങിനാണ്. അതിന് എനിക്ക് ചെറിയ ചെറിയ പീസുകളേ ആവശ്യമുള്ളൂ, വലിയ പേപ്പറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇതുപോലെ A4 പേപ്പർ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഒരു പാറ്റേൺ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ അതിൻ്റെ അടിയിലൊരു ഗ്ലാസ് പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇതിലേക്ക് പെയിൻ്റ് എന്താണ് കോഫീൻ്റെ അതൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് അടുത്ത പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇതുപോലെ ഒരു പെയിൻറ്റിങ് ബ്രഷ് എടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ പാറ്റേൺ പോലെ ഇങ്ങനെ വരച്ചെടുക്കും. ഞാൻ പെർഫെക്ഷനിലുള്ള പാറ്റേൺസ് ഒന്നും വരയ്ക്കുന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതായിട്ട് വരച്ചെടുക്കുന്നേ ഉള്ളൂ. അതാ ഇതും ഡ്രൈ ആവാൻ വെക്കാം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ ഇതുപോലൊരു അടപ്പ്. ഇത് എന്താ സോസിൻ്റെ ഇട്ട അടപ്പാണ്. അപ്പോൾ ഇതെടുത്തിട്ട് ജസ്റ്റ് ഇതിൽ ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ഇനി അടുത്തത് നമുക്ക് ഈ ഗ്ലാസ് പേപ്പറിൽ തന്നെ ജസ്റ്റ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറേശ്ശെ ഇങ്ങനെ ഇതാക്കി കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് ഈ പേപ്പർ വെച്ചതിൻ്റെ മേലെ ഇങ്ങനെ വന്ന് വെച്ചിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പോൾ അതായത് ഒരു റാൻഡം പാറ്റേൺ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇതുപോലെ ഡ്രൈ ആവാൻ വെക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ A4 പേപ്പറിൽ തന്നെ ചെയ്യണം കേട്ടോ, കാരണം ഞാൻ A4 അല്ലാത്ത വേറൊരു പേപ്പറിൽ ചെയ്തിട്ട് അപ്പോൾ ഇതാ നന്നായിട്ട് സ്പ്രെഡായിപ്പോയി, മൊത്തം സ്പ്രെഡായിപ്പോയി. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ സ്പ്രെഡായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക പെർഫെക്ഷൻ ഇല്ലാത്തൊരു പാറ്റേണും എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഈ ചെയ്തതൊക്കെ എടുത്ത് വെക്കാൻ പോവാണ്. ഇതും എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാമെന്നുള്ള രീതിയിൽ എടുത്ത് വെക്കാമെന്ന് വിചാരിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്ഷനിൽ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ A4 ഷീറ്റ് തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ അത് ഉണങ്ങിയിട്ട് ഇനി കാണിച്ചുതരാം, നന്നായിട്ട് ഡ്രൈ ആയ ശേഷം കാണിച്ചുതരാം. ഇതെന്താ ഞാൻ ചെയ്ത പാറ്റേൺസ് ഒന്നും എനിക്ക് അങ്ങനെ ഭയങ്കര പെർഫെക്ഷനിൽ കിട്ടിയിട്ടില്ല കണ്ടോ. ഇവിടെയൊക്കെ ഞാനിങ്ങനെ റൗണ്ട് വരച്ചെടുത്തതായിരുന്നു ഇത്. അപ്പോൾ അതൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അത് ഇഷ്ടപ്പെടുന്നവർക്കതും അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് അങ്ങനത്തതാണ് ഒന്നുകൂടി ഇഷ്ടം. A4 പെർഫെക്ഷനേക്കാളും എനിക്ക് ഒന്നുകൂടി ഇഷ്ടം ഇങ്ങനത്തെ കുറച്ച് ഇതുപോലത്തെ സ്പ്രെഡായിട്ടുള്ള പാറ്റേൺസൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെയും ചെയ്യാം, അല്ലാത്തവർക്ക് A4 ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മുടെ പാറ്റേൺസൊക്കെ ഏതാണ്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ നല്ല ഡ്രൈ ആയപ്പോൾ നല്ലൊരു വിൻറ്റേജ് ലുക്കുള്ള പാറ്റേൺ പേപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലിതാ ഞാൻ ഇവിടെ കുറച്ച് സ്പ്രെഡായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പെർഫെക്ഷനിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും A4 ഷീറ്റ് തന്നെ യൂസ് ചെയ്യാണ് നല്ലത്. അപ്പോൾ ഇതാ നമ്മുടെ പാറ്റേൺസൊക്കെ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.